കർണാടക ഏരിയ എന്ന് പറയുന്നത് അവരുടെ ജീവിത ശൈലി തന്നെ നോക്കുവാണെങ്കിൽ അവർക്ക് കൃഷി വിട്ട് വേറെ ഒരു കാര്യമില്ല. അവർ നമ്മളെ കേരളത്തിലെ ആൾക്കാരെ പോലെ സമ്പാദിച്ച് സമ്പാദിച്ച് ജീവിക്കാൻ എന്നുള്ള ആഗ്രഹമല്ല. അന്നത്തേക്കുള്ളത് വരാതെ വർഷങ്ങളിലേക്കുള്ളത് മാത്രം കണ്ടെത്തി അതിൽ കൂടെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു വിഭാഗമാണ് കർണാടകയിൽ കാണാൻ സാധിക്കുന്നത്. വളരെ കഷ്ടപ്പാട്. നമ്മളിങ്ങനെ പണ്ട് കാലങ്ങളിൽ നമ്മളിവിടെ കാളപൂട്ടുന്നത് കണ്ട് ഇന്നും ഞങ്ങൾക്കതൊക്കെ വേണ്ട അതിശയമാണ്. ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിപ്പോ പറഞ്ഞു കൊടുക്കുന്ന ഇതൊക്കെ പണ്ട് കേരളത്തിലുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത്രയ്ക്കും കൃഷിയെ സ്നേഹിക്കുകയും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് കർണാടകയിലുള്ളത്. ഇവിടെ ഞങ്ങളോടൊപ്പം നാലുപേര് കടന്നു വന്നിട്ടുണ്ട്. അവരുടെ കൃഷി ഈ ഏപ്രിൽ അവസാനമാണ് ഞങ്ങൾക്ക് അവിടെ മഴ കിട്ടുന്നത്. ഇപ്പോൾ അവർക്ക് കൃഷി തുടങ്ങേണ്ടുന്ന സമയമാണ്. ഇപ്പൊ പൂട്ടുന്ന സമയവും വിത്ത് വിതയ്ക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നമ്മളുടെ ഈ മിഷനോടുള്ള സ്നേഹത്തിന്റെ എന്താ ഏറ്റവും മകുടമായിട്ടാണ് ഞാൻ അവരിപ്പോ ഞങ്ങളോടൊപ്പം വന്നത്. അത് ഞാൻ അവർക്കുള്ള നന്ദി പറയുന്നു. ഇപ്രകാരം ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് ക്രമീകരിച്ചെന്ന് അച്ഛനോടും ഇതിന്റെ കോർഡിനേറ്റേഴ്സ് എല്ലാവരോടും എല്ലാ ഓഫീസേഴ്സിനോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. വർഷക്കെല്ലാം ഒന്നേ ഭാരി സുഖി കുണിത വർഷക്കെല്ലാം ഒന്നേ ഭാരി സുഖി കുണിത സുഖി കുണിത വർഷക്കെല്ലാം ഒന്നേ ഭാരി സുഖി കുണിത സുഖിയ മനുക്കി വന്നു സുഖമനു തന്നു മണ്ഡപ കട്ടി മദുവെ മാടി നോടി നോടി കുടുതലു നോടി നോടി കുടുതലു ശുദ്ധി മഹിമെ ചന്ദ്ര നോടി വിക്കി വിക്കി തന്നു വിക്കി വിക്കി കുടുതലു ജഗന്നാഥ ജാലകേശ